ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 777 ഏഞ്ചൽ മാജിക് ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾ എങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ആ പേഴ്സൺ കാണുന്നത് എന്നാണ്. അതായത് ആ പേഴ്സൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് വീഡിയോ ആണ്, ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ ഇതൊരു പിക്ക കാർഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡും, അതായത് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് ആദ്യത്തേത്. രണ്ടാമത്തെ കാർഡ് ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ്. സോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ, ഏത് കാർഡാണ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നത്, ആ കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് റീഡിംഗ് നോക്കാം. കേ കാർഡ് റീഡിംഗ് ആണെങ്കിലും ഇത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇന്നാണ്. ബട്ട് ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ റീഡിംഗ് ഉണ്ടാവില്ല. ഇന്ന് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് ചൂസ് ചെയ്യുന്നവരുടെ റീഡിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പാർട്ട് ടു ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് കാർഡാണ് അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്യൂ. അതിനനുസരിച്ച് നിങ്ങളുടെ റീഡിംഗ് നോക്കാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വരും ഫസ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങളെ ആ പേഴ്സൺ കാണുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ്. അതായത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴേ ആ പേഴ്സൺ ഹാപ്പി ആവുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. സോ എല്ലാവരെയും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ നന്നായിട്ട് പങ്കുവെക്കാൻ അറിയാമെന്നാണ്. അതായത് നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്ന് ആ പേഴ്സൺ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാവാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ പേരും വളരെ ഇമോഷണൽ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ നിങ്ങൾ ചിലരെങ്കിലും വാട്ടർ സൈൻ ആവാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും അല്ല ചിലരെങ്കിലും. അതുപോലെ നിങ്ങൾ നേച്ചർ ലവേഴ്സ് ആണ്. കുറച്ച് പേരെങ്കിലും വെജിറ്റേറിയൻ ആവാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും അല്ല. ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും വെജിറ്റേറിയൻ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വല്ല ഡയറ്റിലോ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫിറ്റ്നസ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നൊക്കെ ആ പേഴ്സൺ കരുതുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്മൈൽ ആ പേഴ്സണ് വളരെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചിരി ആ പേഴ്സണ് വളരെ ഇഷ്ടമാണ്. നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസാണ് നിങ്ങൾക്കുള്ളത്. സോ അതുകൊണ്ട് ആ പേഴ്സണ് ആ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ആ പേഴ്സണ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പ്ലേഫുൾ ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം സീരിയസ് ആവേണ്ട സ്ഥലത്ത് നിങ്ങൾ സീരിയസ് ആവാറുണ്ട്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ബാലൻസിങ് എനർജിയാണ്. അതായത് ഒരുപാട് ഇമോഷണലും അല്ല, ഒരുപാട് പ്രാക്ടിക്കലും അല്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ എനർജീസ് ബാലൻസ് ചെയ്യാറുണ്ട്. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ട്. പേഴ്സൻ്റെ വിഷ് കം ട്രൂ ആണ് നിങ്ങൾ. കാരണം നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സ്റ്റാർ ഫിഷിൻ്റെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. സോ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഹോപ്പിനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നത് അതൊക്കെയാണ്. ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സൺ ഒരു പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത്. ബട്ട് ഇപ്പോൾ ആ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ്. സോ ആ പേഴ്സൺ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, നിങ്ങളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ആ പേഴ്സൺ ആഗ്രഹമുണ്ട്. ബട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആ പേഴ്സണ് അറിയില്ല. ആ പേഴ്സൻ്റെ ഇമോഷൻസ് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ആ പേഴ്സണ് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയാം. ബട്ട് ആ പേഴ്സണ് അതറിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ബൈ ബൈ.